മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ഒരു അനുഗ്രഹത്തിൻ്റെ പ്രഭാതം ഞാൻ ആദ്യമായി തന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സന്തോഷമുള്ള കുടുംബം. തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം 5 അതിൻ്റെ 16 വാക്യത്തിൽ പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുവിൻ. പ്രിയ ദൈവമക്കളെ, സന്തോഷം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ആത്മീയ സന്തോഷം, രണ്ട് ഭൗമിക സന്തോഷം. ഭൗമിക സന്തോഷം ധനവാന്മാർക്കാണ് കൂടുതൽ അനുഭവപ്പെടുക. വസ്ത്രാലങ്കാരത്തിലും വിഭവസമൃദ്ധമായ ഭക്ഷണത്തിലും ആഡംബര കാറുകളിലുള്ള വിനോദയാത്രകളിലും അവർ മുൻപന്തിയിലായിരിക്കും. എത്രമാത്രം സുഖം അനുഭവിക്കാമോ അത്രമാത്രം അവർ അനുഭവിച്ചു തീർക്കും. ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ദൈവസാന്നിധ്യം കുറവായിരിക്കും. എന്നാൽ ക്രിസ്തു പറയുന്നു, എൻ്റെ സാന്നിധ്യമുള്ളിടങ്ങളിലെല്ലാം സന്തോഷം തളം കെട്ടി നിൽക്കുമെന്ന്. ആർക്കും അത് നശിപ്പിക്കാനോ എടുത്തു കളയുവാനോ സാധ്യമില്ല. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷം അനുഭവിച്ചവരെ പറ്റി നമ്മുടെ വചനത്തിൽ നമുക്ക് വിലയിരുത്താം. ഒന്നാമതായി തന്നെ സ്നാപയോഹന്നാൻ്റെ ജനനം, സഗ്രിയാവിൻ്റെയും എലിസബത്തിൻ്റെയും സന്തോഷം. മാലാഖ മംഗളവാർത്ത അറിയിച്ചപ്പോൾ മറിയം പറഞ്ഞു, ശക്തനായവൻ എനിക്ക് വൻകാര്യങ്ങളെ ചെയ്തു തന്നിരിക്കുന്നു. മറിയത്തിൻ്റെ സന്തോഷം. അതുപോലെ തന്നെ ഗർഭിണിയായി എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ മാതാവിൻ്റെ ഉദരത്തിലുള്ള ക്രിസ്തുവിനെ ദർശിച്ച മാത്രയിൽ എലിസബത്തിൻ്റെ ഗർഭസ്ഥ ശിശു കുതിച്ചു ചാടിയെന്ന് നാം യോഹന്നാൻ എഴുതി സുവിശേഷം 2 10 വാക്യത്തിൽ വായിക്കുന്നു. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സദ്വാർത്തയറിഞ്ഞ ആട്ടിടയന്മാരുടെ സന്തോഷം. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കായിക്കുണ്ടായ സന്തോഷം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാർക്കുണ്ടായ സന്തോഷം. ദൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവിനുണ്ടായ സന്തോഷം. ക്രിസ്തുവിൻ്റെ സ്പർശനമേറ്റ ധാരാളം രോഗികൾക്കുണ്ടായ സന്തോഷം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിൽ സന്തോഷമുണ്ടോ? അവിടെ ക്രിസ്തു ഉണ്ട്. സന്തോഷമില്ലാത്ത കുടുംബമാണെങ്കിൽ അവിടെ ക്രിസ്തു സാന്നിധ്യമില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സന്തോഷമുണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കണം. ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു, കുടുംബത്തിലെ നായകൻ അവിടുത്തെ ഭാര്യയല്ല ഭർത്താവാണെന്ന്. യേശു ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നത് പോലെ പുരുഷൻ കുടുംബത്തിൻ്റെ തലയാകുന്നു. ഈ കാരണത്താൽ ഭർത്താവ് എപ്പോഴും തൻ്റെ ഉത്തരവാദിത്തം ഗൗരവമായി എടുത്ത് കുടുംബത്തെ നടത്തുവാൻ ഒരുങ്ങിയിരിക്കണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭാര്യയും ഭർത്താവും ഒരു ശരീരമാണ്, അവർ രണ്ടുപേരല്ല, അവരിപ്പോൾ ഒന്നായി തീർന്നിരിക്കുകയാണ്. കുടുംബത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തീരുമാനം ഒന്നായിരിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ പിതാവ് കഴിഞ്ഞാൽ പിന്നെ 100% നിങ്ങളുടെ മക്കൾ ബഹുമാനിക്കേണ്ട വ്യക്തിയാണ് അവരുടെ മാതാവ്. ഒരുപക്ഷെ വീട്ടിലെ രാജ്ഞി എന്നാണ് ഒരു ചിന്തകൻ ഭാര്യയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ മാതാവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ താക്കോൽ ഭർത്താവിൻ്റെ പക്കലാണ്. മക്കൾ കാണുക എപ്രകാരം ഭർത്താവ് ഭാര്യയോട് ഇടപെടുന്നുവോ അതിനെ ആശ്രയിച്ചിരിക്കും ഇത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഫലപ്രദമാകണമെങ്കിൽ നാം 3 ചെയ്യണം. ഒന്ന്, കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ പോകുക. 2, എല്ലാ ദിവസവും കുടുംബമായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. 3, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹമുണ്ടാകുന്നു ഭവനത്തിന്. അതിനാൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയം കണ്ടെത്തുക. ഈ 3 നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭവനത്തിൽ ക്രിസ്തു വസിക്കുന്ന ഒരു ഭവനമായി മാറും. സന്തോഷം നിറഞ്ഞൊരു ഭവനമായി മാറുവാനായിട്ട് കഴിയും. നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നമ്മെ തേടിയെത്തും. അതുകൊണ്ട് ഈ പ്രഭാതം നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലെടുത്ത് കടന്നു വരുവാനായിട്ട് ഈ പ്രഭാതം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദിവാത്സന്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നപ്പ. ദൈവമേ, പലയിടങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സാന്നിധ്യത്തിൽ കടന്നു വരുവാനും കർത്താവെ, ചെറിയൊരു ചിന്ത ഞങ്ങൾക്ക് ചിന്തിപ്പാനും അങ്ങ് കൃപ നൽകിയതോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളും മാറ്റി കർത്താവെ സ്വരുമയുള്ളവരായി, ഐക്യമുള്ളവരായി, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ജീവിപ്പാനായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് കഴിയണം അപ്പ. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരായിട്ട്, മാതാപിതാക്കളും മക്കളും എല്ലാവരും പരസ്പരം സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണം കർത്താവെ.
അതിനുവേണ്ടി ഞങ്ങളുടെ ഭവനത്തിൽ കർത്താവ് ക്രിസ്തു വസിക്കുന്ന ഒരു ഭവനമാക്കി ഞങ്ങളുടെ ഭവനത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾക്കും പറയുവാനായിട്ട് കഴിയണം. കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ കർത്താവെ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ നിന്ന് ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകളെല്ലാം അവിടെ നിന്ന് ക്ഷമിക്കണമേ. ഞങ്ങൾ പലരിലും കർത്താവെ കുറവുകൾ ഉള്ളവരാണപ്പാ. ഭർത്താവിൻ്റെ കുറവ് മനസ്സിലാക്കി ഭാര്യ ക്ഷമിക്കുവാനും ഭാര്യയുടെ കുറവുകളെ മനസ്സിലാക്കി സ്നേഹിക്കുവാനും ഭർത്താവിനും സാധിക്കുവാനായിട്ട് ദൈവമേ അവിടെ നിന്ന് ഇടപെടണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്കപ്പാ ഒരു നല്ല വഴി അവിടുന്ന് കാണിച്ചു തന്ന് കർത്താവ് സമൂഹത്തിനും അതൊരു നന്മയ്ക്കായി ഇടപെടുവാനായിട്ട് അവിടുന്ന് കഴിയണമേ. ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ മക്കൾ വളരുമ്പോൾ അവർക്ക് മാതൃകയുള്ള ഒരു കർത്താവെ കുടുംബജീവിതം നയിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കഴിഞ്ഞു പോകുന്ന എല്ലാ കുടുംബാംഗങ്ങളെ അവിടുന്ന് കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിൻ്റെ അനുഭവം എല്ലാ കുടുംബങ്ങളിലോടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ജീവൻ